നമസ്കാരം. ഉപ്പ് സത്യാഗ്രഹം മുതൽ സ്വാതന്ത്ര്യ സമരം വരെ നിരവധി സമരങ്ങൾ കണ്ട രാജ്യമാണ് ഇന്ത്യയും കേരളവും. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അലയൊലികൾ കേരളത്തിലും ഉണ്ടായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും പലവിധ അവകാശ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി പല രാഷ്ട്രീയ സംഘടനകളും നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലും കേരളത്തിലും. എന്നാൽ ഇതിനെല്ലാം ഉപരി ഇപ്പോൾ മറ്റൊരു സമര രീതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നിലമ്പൂർ MLA ആയ PV അൻവർ. മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്ന, അതായത് SPയുടെ സ്വകാര്യ ഓഫീസിന് മുൻപിൽ ഉണ്ടായിരുന്ന ഒരു മരം മുറിച്ചു മാറ്റി SP തൻ്റെ വീട്ടിലേക്കുള്ള വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വിവാദവുമായി തന്നെയാണ് ഇപ്പോൾ PV അൻവർ ഈ സമരത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നാണ് അൻവറിൻ്റെ തന്നെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ അൻവറിൻ്റെ ഈ കുത്തിയിരിപ്പ് സമരത്തിന്, അതായത് SP ഓഫീസിന് മുന്നിൽ അദ്ദേഹം ഇപ്പോഴും കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഉച്ചവരെ മാത്രമാണ് അദ്ദേഹം ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് മറ്റ് പൊതുപരിപാടികളുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. MLA എന്ന രീതിയിൽ ഏറ്റെടുത്ത മറ്റു പരിപാടികൾ സംബന്ധിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പോകും. പക്ഷേ ഉച്ചവരെ അദ്ദേഹം ഈ സമരത്തിനുണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. SP ഓഫീസിന് മുൻപിലുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ശിഖിരം മുറിച്ചു മാറ്റി ഏതാണ്ട് 56,000 രൂപ മാർക്കറ്റ് വില വരുന്ന ഈ മരം മുറിച്ചു മാറ്റി 20,000 രൂപയുടെ കൊട്ടേഷൻ കൊടുത്തിട്ട് 20,000 രൂപയ്ക്ക് ഈ മരം ലേലത്തിനെടുത്ത് SP തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ PV അൻവർ ഉയർത്തിയിരിക്കുന്നത്. ഇതിന് കൃത്യമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ SP ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഇതിനൊക്കെ പോലീസിന് ധൈര്യം പകരുന്നതും പോലീസുകാർക്ക് കൂട്ടുനിൽക്കുന്നതും കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള SP MR അജിത് കുമാർ തന്നെയാണ് എന്നാണ് PV അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരെ ജനങ്ങളെ പ്രകോപിതരാക്കി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ജനങ്ങൾക്കിടയിൽ ചില കുൽസിത പ്രവൃത്തികൾ നടത്തുന്ന ആൾ തന്നെയാണ് ADGP MR അജിത് കുമാർ എന്നാണ് PV അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. സർക്കാരിനും പിണറായി വിജയനും എതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്നതിന് വേണ്ടി അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ഒരു SP തന്നെ ഇതുപോലെ പോലീസിനെ വഴിവിട്ട പ്രവൃത്തികൾക്ക് സഹായിക്കുന്നു എന്ന തരത്തിൽ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് MLA ഉയർത്തിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തൻ എന്ന് അറിയപ്പെടുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് എതിരെ തന്നെയുള്ള ആരോപണമായി മാറുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ MLAയുടെ ഈ കുത്തിയിരിപ്പ് സമരത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും പ്രസക്തിയും അത് തന്നെയാണ്. ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു കുത്തിയിരിപ്പ് സമരമാണ് ഇപ്പോൾ PV അൻവർ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിലെയോ PV അൻവർ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അറിയിച്ചിരുന്നോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് PV അൻവർ ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. മാധ്യമപ്രവർത്തകരുടെയും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സമഗ്രമായ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് താൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കുത്തിയിരിപ്പ് സമരം ഇവിടെ നടത്തുന്നത്, അതായത് മലപ്പുറം SPയുടെ ഔദ്യോഗിക വസതിയുടെ മുൻപിൽ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. SPയുടെ ഔദ്യോഗിക വസതി, അതായത് ക്യാമ്പ് ഓഫീസ്, ജനങ്ങൾക്ക് ഏത് നേരത്തും കയറി വരുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഇടം തന്നെയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. ഇന്നലെ SPയുടെ ക്യാമ്പ് ഓഫീസ് സന്ദർശിക്കുവാൻ വേണ്ടി PV അൻവർ എത്തിയപ്പോൾ അവിടെ പാറാവിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ PV അൻവറിനെ തടയുകയായിരുന്നു. സ്ഥലം MLA ആണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് പോലീസുകാരൻ തടഞ്ഞത്. എന്നാൽ പോലീസുകാരൻ ഇതിൽ മറ്റൊന്നും ചെയ്യാനില്ല. SPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ മുൻകൂർ അനുമതി വേണം എന്നാണ് പാറാവ് നിന്ന് പോലീസുകാരൻ MLAയോട് പറഞ്ഞത്. MLAയും പോലീസുകാരനും തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ MLA തന്നെ പറയുന്നു പോലീസുകാരനെ എന്ത് ചെയ്യാൻ പറ്റും, കാരണം പോലീസുകാരൻ അയാളുടെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്, മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് പോലീസുകാരൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് MLA പറയുന്നത്. SPയുടെ ക്യാമ്പ് ഓഫീസിൽ പൊതുജനങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ സ്വാതന്ത്ര്യമുണ്ട്, അനുമതിയുണ്ട്, അതിനെന്തിനാണ് മുൻകൂർ അനുമതി മേടിക്കുന്നത് എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. അതെന്ത് തന്നെയായാലും അൻവറിന് അനുമതിയില്ലാത്തതിനാൽ പോലീസുകാരൻ കടത്തിവിടാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. എന്നാൽ തർക്കങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ SPയെ വിളിച്ചു ചോദിക്കുന്നു, MLA വന്നിട്ടുണ്ട്, അകത്തേക്ക് കടക്കുവാൻ അനുവാദം കൊടുക്കണോ എന്ന് ചോദിച്ചു. SP അനുവാദം കൊടുക്കണ്ട എന്ന് പറഞ്ഞതിനാൽ ശേഷം അൻവർ തിരിച്ചു പോകുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ തുടർ നടപടികളായി തന്നെയാണ് SPയുടെ കൻ്റോൺമെൻ്റ് ഓഫീസിന് മുൻപിൽ ഇപ്പോൾ അൻവർ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. എന്തായാലും വേലി തന്നെ വിളവ് തിന്നുന്ന ഇത്തരം കാര്യങ്ങൾ സഹിക്കാൻ പറ്റില്ല.
അതായത് എസ് പി ഓഫീസിൽ ഉണ്ടായിരുന്ന മരം മുറിച്ചു മാറ്റി വീട്ടിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന എസ് പിയുടെ നടപടി നിയമവിരുദ്ധം തന്നെയാണ്, അത് കുറ്റകരമാണ്, ചോദ്യം ചെയ്യേണ്ടതാണ് എന്നാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ പറയുന്നത്. എന്നാൽ ഇതൊരു മരം മുറി കേസുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, കഴിഞ്ഞ മാസം മലപ്പുറം പോലീസ് അസോസിയേഷന്റെ സമാപന സമ്മേളനത്തിൽ അതിഥിയായി എത്തിയ പി വി അൻവർ പോലീസിനും പോലീസ് സേനയ്ക്കുമെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. താൻ ദക്ഷിണാഫ്രിക്കയിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് പോലും നമ്മുടെ എസ് പിയുടെ പോലുള്ള ഒരു വീട് എനിക്ക് വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ തരത്തിലാണ് അൻവർ പോലീസ് സമ്മേളനത്തിൽ പോലീസ് സേനയ്ക്കെതിരെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ ഉന്നയിച്ചത്. അന്ന് മലപ്പുറം എസ് പി ഈ സമ്മേളനത്തിൽ സംസാരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ തനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പ്രസംഗത്തിന് താൻ മുതിരുന്നില്ല, തനിക്ക് മൂടില്ല എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പ്രസംഗം നിർത്തി അദ്ദേഹം എഴുന്നേറ്റ് പോവുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ അസോസിയേഷൻ പി വി അൻവർ എം എൽ എക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. അൻവർ പോലീസ് സേനയെ ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല, ഇതിന് കൃത്യമായ രീതിയിൽ നടപടി വേണ്ടപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തനിക്ക് ഒരു വിഷയമല്ല, താൻ തൻ്റെതായ രീതിയിലൂടെ മുന്നോട്ട് പോകും. തൻ്റെ പാർക്കിലെ ഏതാണ്ട് 2000 കിലോ തൂക്കം വരുന്ന ഒരു റേപ്പ് തന്നെ കാണാതെ പോയിട്ട് പോലീസുകാർ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ല, അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ മലപ്പുറം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിനിടയിൽ പി വി അൻവർ തുറന്നടിക്കുകയുണ്ടായി. ഇതിലെല്ലാം പോലീസുകാരോടുള്ള തീർത്താൽ തീരാത്ത കലിപ്പാണ് അൻവർ മുന്നോട്ട് വച്ചത് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസുകാർ പറയുന്നത്. എന്തായാലും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന തന്നെ പി വി അൻവറിനെതിരെ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇതിന്റെ കലിപ്പ് തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ അൻവർ എസ് പി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് എന്നാണ് ചില പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത്തരം വഴിവിട്ട നീക്കങ്ങൾക്ക് പോലീസിന്റെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നു. ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുന്നതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ, എം ആർ അജിത് കുമാർ ഈ കളവിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എം ആർ അജിത് കുമാറിനെ തന്നെ കള്ളൻ എന്നാണ് പി വി അൻവർ വിശേഷിപ്പിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ചില വെല്ലുവിളികൾ നടത്തുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള വെല്ലുവിളിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. എന്നാൽ അൻവറിന്റെ കുത്തിയിരിപ്പ് സമരത്തിനൊടുവിൽ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ അൻവർ വെല്ലുവിളിച്ചിരിക്കുന്നത്. എ ഡി ജി പിയും ഈ കൊള്ളരുതായ്മകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എം ആർ അജിത് കുമാർ കളവിന് കൂട്ടുനിൽക്കുന്നു, അദ്ദേഹം കള്ളൻ തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ് അൻവർ ഇപ്പോൾ ചില പരസ്യ പ്രചരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അൻവറിന്റെ ഈ പരസ്യ പ്രചരണത്തിനെതിരെ ഈ സമരത്തിനെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് മുഖ്യമന്ത്രി കൈക്കൊള്ളുവാൻ പോകുന്നത് എന്നറിയുവാൻ നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.